ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ തരം പുതിയ ഇന്ധനങ്ങളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ട് രണ്ട് ടൈപ്പ് ഇന്ധനങ്ങളും കൂടി വാഹനങ്ങളിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് അധികം വ്യാപകമായിട്ടില്ല, പക്ഷേ അത് വളരെ ഫലപ്രദവും ഗുണപ്രദവുമാണ്. അതുകൊണ്ട് അത് താമസിയാതെ തന്നെ കൂടുതൽ വാഹനങ്ങളിലേക്ക് വരുന്നതായിരിക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി, അതായത് 15/8/2021 ഇന്ത്യയുടെ 75-ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഒരു മിഷൻ, അതായത് നാഷണൽ ഹൈഡ്രജൻ മിഷൻ അഥവാ ദേശീയ ഹൈഡ്രജൻ പദ്ധതി ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ രാജ്യത്തിന് സ്വയം പര്യാപ്തത ഊർജത്തിൻ്റെ കാര്യത്തിൽ നേടിയെടുക്കുകയാണ്. അത് നമ്മുടെ അടുത്ത 100-ാം ഇൻഡിപെൻഡൻസ് ഡേ, അതായത് 2047 അങ്ങനെ സ്വയം പര്യാപ്തത ഊർജത്തിൻ്റെ കാര്യത്തിൽ നേടുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനമായ ലക്ഷ്യം. ഇത് നേടുവാനായിട്ട് 3 തരം ഇന്ധനങ്ങളാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് ഗ്യാസ് ബേസ്ഡ് എക്കോണമി, അതായത് ഇന്ധനം ഗ്യാസിൻ്റെ രൂപത്തിലുള്ള, അപ്പോൾ നമുക്ക് LPG, CNG അങ്ങനെയുള്ള പല വിധത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്, ഹൈഡ്രജൻ, HCNG അങ്ങനെയുള്ളതൊക്കെ. അതുപോലെ തന്നെ എത്തനോൾ എന്ന് പറയണ, അതായത് നമ്മൾ കരിമ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ വൈക്കോലിന്നൊക്കെ എടുക്കണ ബയോ ഒരു ഫ്യൂവലാണ് എത്തനോള്. അത് 20% വരെ, ഇപ്പോൾ ഘട്ടമായിട്ടാണ്, ഒറ്റടിക്കല്ല, 20% വരെ പെട്രോളിൽ മിക്സ് ചെയ്ത് ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് മൊബിലിറ്റി, അതായത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ അങ്ങനെയുള്ള ഒരു പദ്ധതി, അങ്ങനെ 3 കൂടിയാണ് നമ്മൾ ഊർജ സ്വയം പര്യാപ്തത നേടുവാനായിട്ട് ശ്രമിക്കുന്നത്. വാഹനങ്ങളിലും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്ന പല ഇന്ധനങ്ങളെക്കുറിച്ചും നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഇപ്പോൾ പെട്രോൾ, ഡീസൽ, CNG, LPG, ബയോ പെട്രോൾ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള പലതും അറിയാം. ഇനി വന്നുകൊണ്ടിരിക്കുന്നതും ചെറിയ ലെവലിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഫ്യൂവലുകളുണ്ട്. അതിപ്പോൾ 2020 ആയിട്ട് തുടങ്ങി ചെറിയ ലെവലിൽ, ഇനി അത് കൂടുതൽ വ്യാപകമാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതിൽപ്പെട്ടതാണ് HCNG, അതായത് ഹൈഡ്രജൻ ബ്ലെൻഡഡ് CNG. അത് നമ്മുടെ CNGക്ക് അകത്ത് ഹൈഡ്രജൻ കൂടി മിക്സ് ചെയ്യണത്. അതുപോലെ തന്നെ H2, അതായത് ഹൈഡ്രജൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കും. അത് ഇപ്പോൾ ലോകത്ത് വളരെ കുറച്ചായിട്ടുണ്ട്. ഇപ്പോൾ ടൊയോട്ടയുടെ ഒരു വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ HCNGയും നമ്മൾ ഡൽഹിയിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അതിൻ്റെ പമ്പുകളൊക്കെ ഉണ്ട്, ഹൈഡ്രജൻ്റെ പമ്പുകൾ വരുന്നുണ്ട്. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിൻ്റെ 85% വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ഏകദേശം 1,200,000 കോടി രൂപ ഒരു കൊല്ലം ചിലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, CNG ഉണ്ടാക്കുന്ന നാച്ചുറൽ ഗ്യാസ് നമുക്ക് 50% പുറത്തെ രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ട് കുറയ്ക്കാനാണ് ഈ പുതിയ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് HCNG അഥവാ ഹൈഡ്രജൻ എൻറിച്ച്ഡ് CNG എന്നോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബ്ലെൻഡഡ് CNG എന്നോ അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പൈക്ഡ് CNG എന്നോ പറയപ്പെടുന്ന HCNG എന്താണെന്ന് നമുക്ക് നോക്കാം. HCNG അഥവാ ഹൈഡ്രജൻ ബ്ലെൻഡഡ് കംപ്രസ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു 18-20% ഹൈഡ്രജൻ CNGയിൽ, കംപ്രസ് നാച്ചുറൽ ഗ്യാസിൽ ചേർക്കുന്നതിനാണ്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതിനുള്ള കാരണം ഈ ഹൈഡ്രജൻ, ഈ CNG പൂർണ്ണമായിട്ടും ഒട്ടും തന്നെ പൊള്യൂഷൻ ഇല്ലാതെയും കത്തുവാനായിട്ട് സഹായിക്കുന്നതുകൊണ്ടാണ്. ഇതിനായിട്ടുള്ള ഹൈഡ്രജൻ നിർമ്മിക്കുവാനായിട്ട് പല മെത്തേഡുകളുണ്ട്. അതിലൊന്ന് ബൾക്കായിട്ട് ഉണ്ടാക്കാനുള്ളത് ഇലക്ട്രോലിസിസ് വഴിയാണ്. അതായത് വെള്ളമാണ് 2 ആനോഡുകൾ വെച്ചിട്ട് അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അതിനകത്തുനിന്ന് ഹൈഡ്രജൻ ആക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഹൈഡ്രജൻ ഉണ്ടാക്കി CNG ആയിട്ട് മിക്സ് ചെയ്യാനായിട്ടുള്ള യൂണിറ്റുകൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പാറ്റൻ്റ് ആയിട്ട് ഒരു യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് SMR, അതായത് സ്റ്റീം മീത്തൈൻ റിഫോമിംഗ് യൂണിറ്റ്സ് എന്ന് പറയും. അതായത് സ്റ്റീം ഈ മീത്തൈൻ എന്ന് പറയുന്ന ഗ്യാസിൽ കൂടി കടത്തിവിട്ട് അതിനെ റിഫോം ചെയ്ത് ഹൈഡ്രജൻ ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യൂണിറ്റ് ഇപ്പോൾ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ഡിപ്പോയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ 50 CNG ബസ്സുകൾ HCNG ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കൺവേർട്ട് ചെയ്ത് നവംബർ 2020 മുതൽ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ. ഇങ്ങനെയുള്ള HCNG ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളും
സാധാരണ സി എൻ ജി ഉപയോഗിക്കുന്ന വാഹനങ്ങളും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 70% കാർബൺ മോണോക്സൈഡ് അതായത് സി ഒ അതിൻ്റെ കുറവും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ 25% കുറവ് ഹൈഡ്രോ കാർബൺ എമിഷൻസിനും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ എച്ച് സി എൻ ജി വളരെയധികം ഗുണപ്രദമാണ് സി എൻ ജിയേക്കാൾ. ഇപ്പോൾ ഡൽഹി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ രാജ്ഘട്ടിലുള്ള ഡിപ്പോയിൽ 4 ടൺ കപ്പാസിറ്റിയുള്ള ഒരു സി എൻ ജി പ്ലാന്റ് ഐ ഒ സി സ്ഥാപിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സി എൻ ജിയെ അപേക്ഷിച്ച് എച്ച് സി എൻ ജിയിൽ ഓടുന്ന വാഹനങ്ങൾക്ക് 3 മുതൽ 4% വരെ മൈലേജ് കൂടുതൽ ലഭിക്കുന്നതാണ്. എന്നാൽ സി എൻ ജിയെ അപേക്ഷിച്ച് എച്ച് സി എൻ ജിയിലൊരു വാഹനം ഓടുമ്പോൾ ഏകദേശം 72 പൈസ ഒരു കിലോമീറ്ററിന് കൂടുതലായിട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പക്ഷേ ഇത് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷനും യൂസേജൊക്കെ വരുമ്പോൾ ഇത് വളരെയധികം കുറയും. ഡൽഹിയിൽ ഏകദേശം 5500 സി എൻ ജി ബസ്സുകൾ ഓടുന്നുണ്ട്. ഇതെല്ലാം എച്ച് സി എൻ ജിക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 400 ടണ്ണിൻ്റെ എച്ച് സി എൻ ജി ആവശ്യമായിട്ട് വരും. ഇതിനായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞൊരു എസ് എം ആർ യൂണിറ്റ് ഉണ്ടല്ലോ, ആ യൂണിറ്റ് 48 എണ്ണം വേണ്ടി വരും ഇത്രയും 400 ടൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. എച്ച് സി എൻ ജി സി എൻ ജിയേക്കാൾ വളരെ ഗുണപ്രദമാണ് പഴയ വാഹനങ്ങളിൽ പൊള്യൂഷൻ കുറയ്ക്കാനായിട്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഈ എച്ച് സി എൻ ജി കൊണ്ടുവരുന്നത് മൂലം സി എൻ ജി കൊണ്ടുവന്നതിനേക്കാൾ വളരെയധികം വ്യത്യാസങ്ങൾ പൊള്യൂഷൻ്റെ കാര്യത്തിലുണ്ടാവുന്നു. ഇത് വളരെ വലിയൊരു ചേഞ്ചാണ് ഇന്ത്യൻ വാഹന വിപണിയിലും മറ്റുള്ള ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡും കൂടിയാണ് ഇത്തരം സി എൻ ജി ഫില്ലിംഗ് സ്റ്റേഷനുകൾ ഡൽഹിയിൽ സ്ഥാപിക്കുന്നത്. ഇതിനായിട്ട് സി എൻ ജി വാഹനങ്ങളെ എച്ച് സി എൻ ജി ആയിട്ട് മാറ്റുവാനായിട്ട് വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വേണ്ട. അതിനകത്ത് കാലിബ്രേഷൻ്റെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇനി പുതിയതായിട്ട് വന്ന മറ്റൊരു ഫ്യുവലാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ മാത്രമായിട്ടും വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ കണ്ടീഷനിലുണ്ട്. കാര്യം അത് വളരെ ഹൈലി ഇൻഫ്ലേമബിളാണ്. അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യാൻ വളരെ തിന്നായതുകൊണ്ട് അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടൊയോട്ടയുടെ ഒരു വാഹനം ഓൾറെഡി ഇപ്പോൾ വിജയകരമായിട്ട് ഓടുന്നുണ്ട്. ഇങ്ങനെ ഹൈഡ്രജൻ മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ എന്ന പേരിൽ നമ്മൾ ഭാരതത്തിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഈ നാഷണൽ ഹൈഡ്രജൻ മിഷൻ അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ ഹൈഡ്രജൻ പദ്ധതി. ഇത് പ്രകാരം ഗ്രീൻ ഹൈഡ്രജൻ അതായത് റിന്യൂവബിൾ സോഴ്സിൽ നിന്നുള്ള, റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുമ്പോൾ സോളാർ എനർജി, അതുപോലെ വിൻഡ് എനർജി, അതുപോലെ വാട്ടർ ഹൈഡ്രോ എനർജി, അതായത് ഇപ്പോൾ നമ്മൾ ഡാമൊക്കെ കെട്ടി അവിടെ നിന്ന് എടുക്കുന്നതിന് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അങ്ങനെയുള്ള എനർജി. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഈ ഇതിൽ കാര്യമായിട്ടുള്ള പൊള്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കുന്ന ആ ഇലക്ട്രിസിറ്റി വെച്ച് ഇലക്ട്രോലൈസിസ് നടത്തി ഉണ്ടാക്കുന്ന ഹൈഡ്രജനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നു. അത് പൊള്യൂഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇനി ഇങ്ങനെയുള്ള ഗ്രീൻ ഹൈഡ്രജൻ്റെ മറ്റു വശങ്ങൾ, ഇത് വളരെ എക്സ്പെൻസീവാണ്, ചിലവേറിയതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോലൈസറിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് റിന്യൂവബിൾ സോഴ്സസായ സോളാർ, വിൻഡ്, ഹൈഡ്രൽ അങ്ങനെയുള്ളതിന് കിട്ടിയില്ലെങ്കിൽ അത് പൊള്യൂഷന് കാരണമാകും. അതുപോലെ ഹൈഡ്രജൻ വളരെ തിന്നായതുകൊണ്ട് സ്റ്റോറേജിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്രസിങ്ങും കൂളിംഗ് ടു ലിക്വിഡ് ഫോമിലേക്ക് മാറ്റവും വേണം കൂൾ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇത് ഹൈലി ഇൻഫ്ലേമബിളാണ്, തീ പിടിക്കാനായിട്ട് വളരെ സാധ്യതയുള്ള ഒരു ഗ്യാസുമാണ്. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പല കമ്പനികളും അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, റിലയൻസ്, അദാനി ഗ്രൂപ്പ് മുതലായ കമ്പനികൾ ഓൾറെഡി ഒരു ഗ്രീൻ ഹൈഡ്രജൻ്റെ പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉത്തർപ്രദേശിലെ മധുര റിഫൈനറിയിൽ ഒരു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കാരണം രാജസ്ഥാനിൽ അവർക്കൊരു വിൻഡ് പവർ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഈ മധുര റിഫൈനറിയിൽ കൊണ്ടുവന്ന് ആ ഗ്രീൻ ഹൈഡ്രജൻ്റെ പ്ലാന്റിൽ ഇലക്ട്രോലൈസിസ് മുഖാന്തരം ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. മാർച്ച് 2021 അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേയർ ടെക്നിമൗണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇവിടെ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ളൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേസമയം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഒരു പുതിയ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ ലേ ലഡാക്കിൽ സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ എച്ച് സി എൻ ജി ഉണ്ടാക്കുവാനായിട്ട് ഹൈഡ്രജനും സി എൻ ജി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാന്റും അവർ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും ഇപ്പോൾ ഗ്യാസ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. എല്ലാ സിറ്റികളിലും പൈപ്പ് ലൈൻ വഴി സി എൻ ജി എത്തിക്കുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും കൂടി ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ഇന്ധനമായ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ 450 ഗിഗാവാട്ട്സ് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് 2030 ജനറേറ്റ് ചെയ്യേണ്ടത്. അത് ഓൾറെഡി നമ്മൾ 100 ഗിഗാവാട്ട് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റ്സിന് മുമ്പായി തന്നെ. അതുപോലെ ഇന്ത്യൻ റെയിൽവേസ് 100% അവരുടെ ലൈനുകൾ ഇലക്ട്രിഫിക്കേഷൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് 2030. മറ്റൊരു ഇന്ധനമായ ബയോ ഫ്യൂവലിൻ്റെ കേസിലാണെങ്കിൽ ബയോ പെട്രോളും അതുപോലെ ബയോ സി എൻ ജി ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം നടപ്പിലായി വരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എത്തനോൾ 20% പെട്രോളിൽ ചേർത്ത് വിൽക്കലാണ്. അതായത് 2023-24 ആകുമ്പോഴേക്കും 20%, അത് സ്റ്റെപ്പായിട്ടാണ് അത് ചെയ്യണത്. ഇപ്പോൾ 8% എത്തനോൾ ബ്ലെൻഡ് ചെയ്യണത്, അത് 2023-24 ആകുമ്പം 20% വരെ ആക്കാനാണ് പ്ലാൻ. അതുപോലെ സി എൻ ജിയുടെ ഉപയോഗം, അത് മൊത്തം സി എൻ ജിയുടെ എച്ച് സി എൻ ജി ആയാലും മറ്റതെല്ലാം കൂടി ഏകദേശം 6.2% മൊത്തം ഊർജ്ജാവശ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഉപയോഗം. അത് 15% ഉയർത്തുക 2030 എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു പദ്ധതി. നമ്മുടെ രാജ്യത്തിൻ്റെ 75th സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ്റെ ഉൽപ്പാദനവും കയറ്റുമതിയുടെയും ഒരു ഗ്ലോബൽ ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എച്ച് സി എൻ ജി അഥവാ ഹൈഡ്രജൻ ബ്ലെൻഡഡ് കംപ്രസ് നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസ്, അതുപോലെ ബയോഫ്യൂവൽസ്. ബയോഫ്യൂവൽ എന്ന് പറയുമ്പോൾ ബയോ പെട്രോളും വരും, ബയോ സി എൻ ജിയും വരും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ പ്രചാരത്തിൽ വരുന്ന പുതിയ വാഹന ഇന്ധനങ്ങൾ. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വഴി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പൊള്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് സ്വയം പര്യാപ്തത ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ നേടുക എന്നുള്ളതും കൂടിയാണ്. അതേസമയം ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റിയും കേന്ദ്ര ഗവൺമെൻറ് ഒരു നല്ല പരിധിവരെ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.